ഇന്നലെ കാർണിവൽ കണ്ടത് അങ്ങോട്ട് മൊത്തത്തിൽ സുഖമില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ചുമ്മാ വന്ന് പുറത്തിറങ്ങാമെന്ന് ഓർത്തു. ഇത് ഞങ്ങൾ മുമ്പ് വന്നിട്ടുള്ള സ്ഥലമാണ്, ഇതിന് മുമ്പത്തെ വ്ളോഗ് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ബോൾട്ടേഴ്സ് ലോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, അതിൻ്റെ വേറൊരു ഏരിയയാണ്. ഇവിടെ കുട്ടികളുടെ കളിക്കാനുള്ള കുറേ സംഭവങ്ങളൂടെയുള്ള വേറൊരു പാർക്കിംഗ് ആണ്. ഞങ്ങൾ വിചാരിച്ചു ആ സ്ഥലത്തിന് ഒന്നും കൂടെ വന്നിട്ട് ഒന്ന് മൊത്തത്തിൽ കാണാൻ വെച്ച് വീണ്ടും വന്നേക്കാണ്. നല്ല ചൂട്, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ്, വൗ സൺ സൺ എന്നിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേർക്കൊരു സ്പെഷ്യൽ വിശപ്പ് വരുമല്ലോ, അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി കഴിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് വിശപ്പ് വന്നു. അപ്പോൾ ഐസ്ക്രീമും സ്നാക്സും ഒക്കെ ആയിട്ട് കഴിച്ചിട്ട് ഇനി ഞങ്ങൾ നടക്കും. കഫേ നല്ല രസമുള്ള കഫേ ആട്ടോ, എന്ന് വെച്ചാൽ നല്ല രസമുള്ള എന്ന് വെച്ചാൽ ഉള്ളിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നോർമൽ സാധനങ്ങളൊക്കെ, ഐസ്ക്രീമാണ് മെയിൻ. സമ്മർ ആയി കഴിഞ്ഞാൽ എല്ലാ പിള്ളേർക്കും ഐസ്ക്രീം ആണല്ലോ, അതും അതിനിങ്ങനെ എന്തൊക്കെയോ കുടിക്കാനുള്ള എന്തൊക്കെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ നല്ല രസം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പുറത്ത് കണ്ട ഇങ്ങനെ പച്ചപ്പൊക്കെ പടർന്ന് എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. നല്ല സീറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള കഫയാണ്. ഒരു പാർക്കുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് ഒരു പ്രാവശ്യം ഇവർ ഇതുപോലൊരു മിനി ഗോൾഫ് കളിച്ചു പിള്ളേരുടെ. അപ്പോൾ തൊട്ട് തുടങ്ങിയത് എവിടെ ഗോൾഫ് കണ്ടാലും ഗോൾഫ് കളിക്കണം, ഗോൾഫ് കളിക്കണം പറയണ കേട്ടോ. ഭയങ്കര പ്രോ ഗോൾഫറാണെന്ന് തോന്നും, എന്നാലും ചുമ്മായിട്ട് തട്ടാ. ഇത് ഓരോ സ്ഥലത്തും നമുക്ക് പൈസയുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു 4.50 അങ്ങടാണ് ഒരു പ്രാവശ്യം കളിക്കാനായിട്ട്. ഇവിടെ ഇപ്പം 3 അല്ലേ, ആ 3 പൗണ്ടാണ് ഈ ചുമ്മായിട്ട് തട്ടി 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 കുഴിയിലിടാനായിട്ട്. എന്തായാലും ഒരു രസം. അപ്പോൾ ഇവിടെ വന്ന് ഗോൾഫ് ഉണ്ടെന്ന് കണ്ടപ്പോൾ കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനും ചേച്ചിയും ഭയങ്കര ഗോൾഫ് കളി, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഞങ്ങൾ കുറച്ച് പുല്ല് പറിച്ച് കളിക്കുകയാണ്. അങ്ങനെയാണ് സാമിയോടെ ഇരിക്കുന്നത്. ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇവർ കളിക്കുന്ന നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ഒരിക്കലും ഈ ഗോൾഫ് കളിയുടെ ഒരു അതിൻ്റെ ബാക്കിലുള്ളൊരു മെക്കാനിക്സ് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം വെച്ചാൽ ചുമ്മാ ബോൾ എടുക്കുക, ഇങ്ങനെ അടിക്കുക, എന്നിട്ട് വണ്ടിയിൽ കയറി കിലോമീറ്ററുകളോളം പോയിട്ട് ആ ബോൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടുന്ന് പിന്നെ അടിക്കുക. എനിക്കിപ്പോഴും അതിൻ്റെ സ്കോറിങ് എങ്ങനെയാണെന്നോ അതിലുള്ളൊരു ഫണ്ട് എന്താണെന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടായിരിക്കും വലിയ ഹൈ ക്ലാസ് ആൾക്കാർ മാത്രം അത് കളിക്കണേ. എന്തിനാ ഡ്രസ് മൂടി ഐസ്ക്രീം കളഞ്ഞ? വെരി ഗുഡ്. നമ്മുടെ ക്രിസ്മസ് വീത്ത് ഉണ്ടാക്കില്ലേ, ആ ക്രിസ്മസ് ട്രീത്ത് ഉണ്ടാക്കുമ്പോൾ റെഡ് കളറിൽ ഒരു ഉണ്ടുണ്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ആയിട്ട് നമ്മൾ വാങ്ങിയത് വെക്കും, പക്ഷേ ഞാൻ മുമ്പത്തെ ഒരു വ്ലോഗിൽ പറഞ്ഞു, കാരണം ഇവിടെ അത് റിയൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഒരു കായയാണ് ആ റെഡ്. അപ്പോൾ ആ ഒരു ചെടിയാണ് ഇത്, ഇതിൻ്റെ ഇല കണ്ട. ഈ ഇല എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ കുറേ ക്രിസ്മസ് പിക്ചറിലൊക്കെ കാണുന്ന ഒരു ഇല, ഇതിൻ്റെ പേരാണ് ഹോളി എന്ന്. എനിക്കിത് കണ്ടപ്പോൾ ഞാനിങ്ങനെ അനുവിനോട് പറയാറുണ്ട്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആ ഇലയൊക്കെ ഇങ്ങനെ ക്രിസ്മസിന് വരയ്ക്കുമെങ്കിലും ഇങ്ങനെ ഒരു ഇല ഉണ്ടെന്നോ ഒന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. I should have ya.
മുമ്പത്തെ വ്ളോഗിലത്തെ പോലെ കാഴ്ചകളൊക്കെ കുറേയൊക്കെ സിമിലർ ആയിരിക്കും, കുറേയല്ല ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. കാരണം വെച്ചാൽ വെള്ളം ബോട്ടുകൾ, പക്ഷെ അന്ന് വന്നേക്കാളും കുറച്ചും കൂടെ സമ്മർ നല്ലോണം ആയതുകൊണ്ട് തന്നെ ഒരു കുറേ ആൾക്കാർ ഇങ്ങനെ പ്രൈവറ്റ് ബോട്ടുകളൊക്കെ ഉണ്ട് തോന്നുന്നു, ഇങ്ങനെ ചെറുപറാ ഇങ്ങനെ ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക, അങ്ങടും ഇങ്ങടും ബോട്ടുകൾ പോകുന്നു. അതിനകത്ത് അവരിയ്ക്കുന്ന ഒരു രീതി കാണുമ്പോഴേ നമുക്ക് തോന്നും റിലാക്സ്ഡ് ആയിട്ടൊരു വൈനൊക്കെ വെച്ച് അതൊക്കെ കുടിച്ച് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഡ്രൈവിന് പോവാന്ന് പറയണ പോലെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക ആൾക്കാർ. പറ്റില്ല, പക്ഷെ മറ്റേ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ രണ്ട് സൈഡിലും നല്ല ദിവാൻ കട്ടിൽ പോലെ രണ്ട് ബെഡ്, ബോട്ടിലാണ് ഞാൻ പറയുന്നത്. ഇപ്പുറത്തൊരു അപ്പാപ്പൻ സുഖമായി യൂട്യൂബ് കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു, മറ്റേ സൈഡിലൊരു അമ്മമ്മ ബുക്ക് വായിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നു. ബോട്ടിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജും അങ്ങനെ എല്ലാ സാമഗ്രികളും ഉണ്ട്. പുറത്തിങ്ങനെ അഴ കെട്ടിയിട്ട് ഇന്നവേഴ്സും സോക്സും ഒക്കെ ഇങ്ങനെ അലക്കിയത് ഇങ്ങനെ തോരാനിട്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു ജീവിതം തന്നെ അതിൻ്റെ ഉള്ളിൽ പോലെ ഈ വെള്ളത്തിലിങ്ങനെ നിർത്തിയിട്ടൊക്കെയാണ് സംഭവം പോട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് മറ്റേ ഇങ്ങനെ ഓളത്തിനൊത്ത് ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി രണ്ടുപേരും ഇങ്ങനെ കിടക്കുക. അടുത്തൊരു ബോട്ട് പോയി. ആ ബോട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വന്നു, അവർ ഈ കെട്ടിയിട്ടായിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. അപ്പോൾ താഴെ ബെഡ്റൂംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നല്ല രസമുള്ള ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട്, ചെടികളൊക്കെ ഉള്ളിൽ, എന്നിട്ട് ഒരു ജാക്ക് ഡാനിയൽസിൻ്റെ ബോട്ടിലും ടച്ചിങ്സിനുള്ള സാധനങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കയറിയിരുന്ന് അവരങ്ങ് ബോട്ട് എടുത്ത് പോയി. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇവിടെ നിന്ന് അനു പറയായിരുന്നു, ഓക്കെ നമുക്കൊരു ബോട്ട് വാങ്ങാൻ തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇതിങ്ങനെ ഒരു കനാൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ബോട്ട് അങ്ങോട്ട് ഓടിച്ച് കളിക്കും. ഒരു എന്താ പറയുക, ആരും ഒരിക്കലും പോകാനുള്ളതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ ലോക്കിൻ്റെ അവിടേക്ക് ആയിരിക്കും പോവുക. മറ്റേ ബോൾട്ടേഴ്സ് ലോക്ക്, മാർലോ ലോക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലോക്കിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ പോയി സ്റ്റോപ്പ് ചെയ്ത് വെള്ളം തുറന്നിട്ട് അപ്പുറത്തേക്ക് കടന്ന് അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൈഡ്. അല്ലാണ്ട് ഇപ്പോൾ ആരും ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ഒന്ന് അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് കയറി ഒന്ന് പോകണമെന്നല്ല അത്. നമ്മുടെ ബർത്ത്ഡേസോ ആനിവേഴ്സറീസോ വെഡിങ്സ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നടത്തണമെങ്കിൽ നമുക്ക് ചാർട്ടർ ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റ് ഒക്കെ ചാർട്ടർ ചെയ്ത് എടുക്കുന്ന പോലെ ബോട്ട് ചാർട്ടർ ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടത്താൻ പറ്റും. വൈകിട്ടായി, അതായത് 5:30 ഞാനിവിടെ ഇപ്പോൾ ഈ സമ്മറായിപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഉച്ചയേക്കാളും ചൂടാണ്, കുറച്ചും കൂടെ കഴിയും. 5:30 ഇവിടെ നല്ല വെയിൽ നല്ല ഉദിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഏറ്റവും ലോങ്സ്റ്റ് ഡേ ഉള്ളൊരു സമയമാണിത് ജൂണിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ സംഭവം 5:30 അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്ന് വലിയ നല്ല എന്താ പറയുക, ഇന്നലത്തെ പോലെ കുളമായില്ല, നല്ല രസമുള്ളൊരു ഡേ ആയിരുന്നു. നല്ല രസമായി എൻജോയ് ചെയ്ത് വാക്ക് ചെയ്തു, കളിച്ചു, ഞങ്ങൾ രണ്ട് ഐസ്ക്രീം കഴിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. സ്റ്റേ ബ്ലെസ്ഡ്.